നിയമന വിവാദത്തിൽ CPM സംസ്ഥാന സഹകരണ യൂണിയനിലാണ് CPM നേതാക്കളുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും നിയമനം നൽകിയത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ മകൾക്ക് സഹകരണ യൂണിയനിൽ LD ക്ലർക്കായി സ്ഥിരം നിയമനം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം കോലിയക്കോട് കൃഷ്ണൻ നായരുടെയും ആനാവൂർ നാഗപ്പന്റെയും ഡ്രൈവർമാരെ സഹകരണ യൂണിയനിൽ സ്ഥിരം ഡ്രൈവർമാരാക്കിയും ചട്ടം ലംഘിച്ച് നിയമിച്ചു. കോലിയക്കോട് കൃഷ്ണൻ നായർ കൺവീനറായ സമിതിയാണ് നിയമനം നടത്തിയത്. നിയമന ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ചേരും. ആദ്യം സിജോയിലേക്ക്. സിജോ, ഈ സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ, അത് നേരത്തെ ബന്ധുനിയമന വിവാദത്തിൽ CPM പ്രതിക്കൂട്ടിലായ നിരവധി സംഭവങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായി ആശ്രിതർക്കും ഒപ്പം നിൽക്കുന്നവർക്കും ബന്ധുക്കൾക്കുമൊക്കെ നിയമനം നൽകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ചട്ടലംഘനം തന്നെയാണ്. എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, സഹകരണ സംഘങ്ങളുടെ അഫിലിയേഷൻ, അതോടൊപ്പം തന്നെ സഹകരണ വിദ്യാഭ്യാസം നടത്തുക, JDC, HDC എന്നീ കോഴ്സുകളുടെ പ്രവർത്തനം തുടങ്ങിയാണ് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പ്രവർത്തനം. ജില്ലാ സഹകരണ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നിവയുടെയെല്ലാം പ്രവർത്തനം ഇതിൻ്റെ കീഴിൽ വരുന്നു. ഈ സഹകരണ യൂണിയനിലേക്കാണ് ഇപ്പോൾ ബന്ധു നിയമനം നടന്നിരിക്കുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ യാതൊരു ക്രമക്കേടും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ പരീക്ഷയും അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏതെല്ലാം തലത്തിലാണ് ഇത്തരത്തിൽ ബന്ധുക്കൾ കടന്നുകൂറിയിരിക്കുന്നത്, അതിന് ഏതെല്ലാം രീതിയിൽ വഴിയൊരുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അതായത് നിലവിൽ ഈ സഹകരണ ബാങ്കുകളുടെ എല്ലാം നിയമനങ്ങളെല്ലാം PSC വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സർവീസ് യൂണിയൻ്റെ പരീക്ഷ മാത്രം ഒരു ഏജൻസിയെ കൊണ്ട് നടത്തി അതിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കാരെയും അവരുടെ ആശ്രിതരെയും നിയമിക്കുന്നതിന് ഇവർക്ക് എത്രയും വേഗത്തിൽ വഴിയൊരുക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നവംബർ 16 ഇത്തരത്തിൽ നിയമന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നിയമന ഉത്തരവ് പ്രകാരം 4 ക്ലർക്ക് LD ക്ലർക്ക് തസ്തിക, അതോടൊപ്പം തന്നെ 4 എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ തസ്തിക, 2 ഡ്രൈവർമാർ തസ്തികയാണ്. ഈ തസ്തികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും പാർട്ടി പ്രവർത്തകരോ അതല്ലെങ്കിൽ പാർട്ടിയുടെ ആശ്രിതരുമാണ്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ മകൾ അവിടെ സഹായിക് തസ്തികയിലാണ് ജോലി ചെയ്തിരുന്നത്. ദീപയ്ക്ക് ഇപ്പോൾ ക്ലറിക്കൽ തസ്തികയിൽ സർക്കാർ ഇടപെട്ട് സ്ഥിര നിയമനം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 ആനാവൂർ നാഗപ്പന് ഒപ്പമുള്ള ഡ്രൈവറായ രതീഷിനും അവിടെ സ്ഥിരം നിയമനം നൽകിക്കൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സഹകരണ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിട്ടുള്ളത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ കോഴിക്കോട് കൃഷ്ണനായരാണ്. കോഴിക്കോട് കൃഷ്ണൻ നായർ അധ്യക്ഷനായ സമിതിയാണ് അദ്ദേഹത്തിൻ്റെ ഹൗസ് ഡ്രൈവർക്ക് ഈ സഹകരണ യൂണിയനിൽ നിയമനം നൽകിയിരിക്കുന്നത്. അത് വളരെ വലിയൊരു ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് ഈ പൂർണ്ണമായും സിജോ പൂർണ്ണമായും CPM നിയന്ത്രണത്തിലാണോ ഈ സഹകരണ യൂണിയൻ? മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ ഒരുപാട് നിയമനങ്ങൾ ഇത്തരത്തിൽ നടന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. CPM പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം തന്നെയാണോ ഇത്? അങ്ങനെയാണോ നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്? സഹകരണ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. പക്ഷേ ഇതിൻ്റെ ഭരണതലത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായാണ് ഇപ്പോൾ കോലിയക്കോട് കൃഷ്ണൻ നായർ കഴിഞ്ഞ 3.5 വർഷങ്ങളായി പ്രവർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കോലിയക്കോടിനെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി നിയമിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ പുറത്തൊരു ഏജൻസിയെ കൊണ്ട് പരീക്ഷകൾ നടത്തുകയും അതിനുശേഷം ഇവർ തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലാണെങ്കിൽ പോലും ഇതിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ പാർട്ടി തലത്തിൽ തന്നെയാണ്. ഈ കമ്മിറ്റിയിലെ മറ്റ് 2 പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമനങ്ങൾ പൂർണ്ണമായി നടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ അറിവോട് കൂടിയോ അല്ലെ പാർട്ടി നേതാക്കളുടെ സമൂഹത്തോടു കൂടിയാണെന്ന് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യത്തിൽ, ഇതിൻ്റെ നിയമന ക്രമക്കേട് കാര്യത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം, സാധാരണ PSC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സാം നടത്തുമ്പോൾ അത് പൂർണ്ണമായി ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ നിയമനങ്ങൾ മറച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഡ്രൈവർമാരുടെ തസ്തികയിൽ മാത്രമാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓഫീസിൽ വിവരം ശേഖരിച്ചിരുന്നു. ദീപയുടെ നിയമനം മറച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായി ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അതിന് പകരം ഒരു ഇൻറ്റേർണലായി ഒരു മെയിൽ ഫോർവേഡ് ചെയ്യുകയാണ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ നിയമനം സംബന്ധിച്ച വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു വരുന്നത്.
പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, പൊതുജനം അറിയണം, അത് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കണം, ഇന്റർവ്യൂ നടത്തണം, അതിനുശേഷം പരീക്ഷ നടത്തണം, ഇന്റർവ്യൂ നടത്തണം. അങ്ങനെ ഈ ചട്ടങ്ങൾ ഒക്കെ പൂർണ്ണമായും ലംഘിച്ച് തന്നെയാണ് ഈ ഇവരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും മാത്രം നിയമനം കിട്ടത്തക്ക വിധത്തിലാണ് ഈ നിയമനത്തിന്റെ ഓരോ ഘട്ടവും എന്നാണോ നമുക്ക് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? നിയമനങ്ങൾ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ക്രമപരമായി തന്നെ നടത്തുന്നു എന്നാണ് യൂണിയനിലുള്ള ആളുകൾ പറയുന്നത്. അതായത് ഈ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയെ ഈ പരീക്ഷ ഏൽപ്പിക്കുകയും ഇന്റേണലായി തന്നെ ഒരു ഇന്റർവ്യൂ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സുതാര്യമാണെന്നോ ആർക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത്തരം ഏത് ഏജൻസിനെ ഏൽപ്പിക്കുന്നുവെന്നോ എത്ര ആളുകൾ ഈ പരീക്ഷ എഴുതിയെന്നോ എന്ന കൃത്യമായ വിവരങ്ങൾ ഇവർ പുറത്തു നൽകാനോ അല്ലെങ്കിൽ ഇതുമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഈ വരുന്ന റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ ഡ്രൈവർമാരുടെ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതിൽ രണ്ട് ഡ്രൈവർമാരുടെ പേരുകൾ മാത്രമേ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളൂ. സാധാരണ പി എസ് സി ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ആളുകളുടെ എണ്ണം കൂടുതലുണ്ടാകുകയും അതിൽ നിന്ന് ആദ്യം വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡ്രൈവർമാരുടെ രണ്ട് പട്ടിക മാത്രമേ ഉള്ളൂ. അതായത് ജ്യോതികുമാർ ചാമക്കാല ടെലിഫോണിലുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, മറ്റൊരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. സഹകരണ യൂണിയനിൽ ആനാവൂർ നാഗപ്പന്റെയും കോളിയക്കോട് കൃഷ്ണനായരുടെയും ബന്ധുക്കൾക്കും ഡ്രൈവർമാർക്കും അവർക്കൊപ്പം നിന്നിരുന്ന വർഷങ്ങളായി നിൽക്കുന്ന ഡ്രൈവർമാർക്കും സ്ഥിരം നിയമനം നൽകിയിരിക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തരിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ സംഭവങ്ങൾ അവർ ആ തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം നിയമനം നൽകുന്ന ഒരു രീതി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഇതിൽ മാത്രമല്ല, നിരവധി വിഷയങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇൻഡസ്ട്രീസിൽ തന്നെ നിരവധി വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും, അതിനുള്ള രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിരവധി നിരവധി നേതാക്കന്മാരുടെ ആശ്രിത മത്സരന്മാർക്ക് നിയമനം നൽകുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ നോർക്കയുടെ വൈസ് ചെയർമാനുമായ വരദരാജന്റെ മകന് അദ്ദേഹത്തെ അച്യുതാനന്ദ മിനിസ്റ്ററുടെ അവസാന കാലഘട്ടത്തിൽ നിന്നോ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേമില് എന്തോ ഒരു ടെമ്പററി ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ഇപ്പോ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്നും ഐ എ എസ് കാർ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെ ഉള്ളവർ മാത്രം സെക്രട്ടറിമാരായിരുന്നിട്ടുള്ള ഖാദി ബോർഡിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. അതിന് ഉത്തരവിട്ടത് ആര് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിരവധി നിയമനങ്ങളെ സംബന്ധിച്ചുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള ഒരു മന്ത്രി ബന്ധു നിയമനത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നതിന് ശേഷം ഇപ്പോ വീണ്ടും അത് അതിനേക്കാൾ ഊർജ്ജത്തോടെ നടക്കുന്നു എന്നതിന്റെ നിരവധി തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഖാദി ബോർഡിന്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഇൻഡയറക്റ്റായി ഈ പറഞ്ഞ ഒരു ലിമിറ്റഡ് കമ്പനിയിൽ കയറിയ, സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കയറിയ ആളെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ താഴെയുള്ളവരെ ആരെ നിയമിക്കാത്ത ഖാദി ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ ജിയോയും അനുബന്ധ രേഖകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ ജ്യോതികുമാർ ചാമക്കാല, ഈ വിദ്യാഭ്യാസമുള്ള ജോലി അത്യാവശ്യമുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുള്ള സാഹചര്യത്തിലാണ് ഇത്തരം നിയമനങ്ങൾ സംഭവിക്കുന്നത്. ഇതിനൊക്കെ ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ ഈ നിയമനങ്ങൾക്കൊക്കെ. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് നിയമപരമായി ഇവർ കറക്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള രീതികളൊക്കെ ഇവർക്ക് ഇവർ കൈകാര്യം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അതാണ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവര് ആദ്യം ടെമ്പററി ആയിട്ട് കയറ്റും, പിന്നെ കോൺട്രാക്ട് ആകും, പിന്നെ സ്ഥിര നിയമനമാകും. അപ്പൊ ഇതൊരു ലോങ് പ്രോസസ് ആണ്. ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ലോബി തന്നെ സി പി എമ്മിലുണ്ട്. സി പി എമ്മിന്റെ ബന്ധുക്കളുടെ എത്ര ബന്ധുക്കളുടെ മക്കൾക്ക് ഇപ്രാവശ്യം മക്കൾക്കും ബന്ധുക്കൾക്കും നേതാക്കന്മാരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും നിയമനം കിട്ടിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിച്ചാൽ അത് 100 കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ബന്ധുക്കളായും സുഹൃത്തുക്കളായും കൂടെ നിന്നവരെ സഹായിച്ചിട്ടുള്ളതും ഉൾപ്പെടെയുള്ള ലിസ്റ്റ് ഈ വർഷം ഞങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ബന്ധു നിയമനവും സുഹൃ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. സർക്കാർ ക്വാസി ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിയമിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വരികയാണ്. തീർച്ചയായും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തില് സ്ഥാപനങ്ങളുടെ മേലധികാരികളായി റിയാബിൽ നിയമിക്കണമെന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനപ്പുറമായി ബന്ധുക്കളെ നിയമിക്കുന്നതിന് യാതൊരു ചട്ടവും പാലിക്കാതെ നിയമവിരുദ്ധമായി ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും അതുപോലെ പി എസ് സിയിലും ഒക്കെ ഉദ്യോഗാർത്ഥികൾ കാത്തു നിൽക്കുമ്പോൾ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റുന്ന രീതിയിലേക്ക്
സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ തൊഴിലരഹിതരായ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ ഇതിനെ സംബന്ധിച്ച് DYFIയുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായം അറിയുവാൻ താല്പര്യമുണ്ട്. ശരി, നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വി അരുണും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ ബന്ധുനിയമന വിവാദം അത് CPMന് പുതിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ മക്കളെ കയറ്റുക, കൂടെയുള്ളവരെ ജോലിക്ക് കയറ്റുക, ഇതൊക്കെ സംഭവിപ്പിക്കുന്നത്, ഇത് വളരെ സിജോ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിപരമായ രീതിയിൽ ടെസ്റ്റ് നടത്തി, അത് ഇൻ്റർവ്യൂ നടത്തി എന്നൊക്കെ പുറത്ത് പറഞ്ഞ് ഫലിപ്പിച്ച ശേഷം അവരുടെ ആളുകളെ തിരികെ കയറ്റുക, ഇത് സ്ഥിരം സംഭവിക്കുന്ന കാര്യം തന്നെയല്ലേ ഈ സർക്കാരിൽ? അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിയമപരമായി ആരെങ്കിലും മുന്നോട്ട് പോയാൽ, അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, ഇവരുടെയൊക്കെ നിയമനം സാധൂകരിക്കത്തക്ക വിധം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ? രഞ്ജിത്ത്, CPMൽ ബന്ധുനിയമന വിവാദം പുതിയതല്ല. അത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് VS സർക്കാരിന്റെ കാലത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്രമക്കേട്, നിയമന ക്രമക്കേട് കുപ്രസിദ്ധമായതാണ്. അതിൽ CPMന്റെ പ്രധാന നേതാക്കളടക്കം വിചാരണ നേരിട്ടതുമാണ്. അന്ന് പാർട്ടി ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ പാർട്ടി പിടിക്കാനായാണ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് നിയമനം ഉപയോഗിച്ചതെന്ന് വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. CPMൽ ഒരു വിഭാഗത്തിൽ നിന്ന് ശാക്തിക ബലാബലം മാറുന്നതിന്റെ ഭാഗമായി അതിന് ആളുകളെ കൂടെ നിർത്താൻ അന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം ഉപയോഗിച്ചു എന്ന വിമർശനം വളരെ വ്യാപകമായിരുന്നു. അതിൽ കുറേ വസ്തുത ഉണ്ടായിരുന്നു താനും. അതുപോലെ തന്നെയാണ് ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് EP ജയരാജന്റെ ബന്ധുനിയമന വിവാദം. അന്ന് EP ജയരാജന് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവിനും PK ശ്രീമതി, കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി, അതുപോലെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗം ആനത്തലവട്ടം ആനന്ദൻ, സംസ്ഥാന സമിതി അംഗം, ഇതേ കേസിൽ ആരോപണ വിധേയനായ കോലിയക്കോടിന്റെ മകൻ തുടങ്ങി നിരവധി നേതാക്കളുടെ മക്കൾക്ക്, അതുപോലെ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നിയമനം നൽകിയ വിവാദം അന്ന് വന്നിരുന്നതാണ്. ഇപ്പോൾ സമാനമായ അതിലും കൂടുതൽ ശക്തമായ തെളിവുകളോടെയാണ് ഇത്തരമൊരു ആരോപണം CPMനെതിരെ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ രണ്ടുപേരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. രണ്ടുപേരും സംസ്ഥാന സമിതി അംഗങ്ങൾ, ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറിയുമാണ്. ഈ സഹകരണ യൂണിയന്റെ ചെയർമാനാണ് കോലിക്കോട് കൃഷ്ണൻ. ഇത്തരത്തിൽ വളരെ ഇവർ തന്നെയാണ് ഈ സഹകരണ യൂണിയനെ നിയന്ത്രിക്കുന്നതും നിയമനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും മക്കളെ തിരികെ കയറ്റുന്നതും. അത്തരം ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരം നിയമനങ്ങളിൽ. തീർച്ചയായും എല്ലാ കാലത്തും സഹകരണ യൂണിയൻ രാഷ്ട്രീയ നിയമനം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. രാഷ്ട്രീയക്കാർ തന്നെയാണ് അതിന്റെ തലപ്പത്തേക്ക് ചെയർമാൻ തസ്തികയിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നഗ്നമായ ഒരു നിയമന വിവാദം, നിയമനം ബന്ധുക്കൾക്കും നേതാവിന്റെ മകൾക്ക് പോലും നിയമനം നൽകുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്ന ഉറപ്പാണ്. വളരെ പരസ്യമായി തന്നെയാണ് ഈ നടപടികളിലേക്ക് CPMന്റെ നേതാക്കൾ കടന്നിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടിയും വരും. പ്രത്യേകിച്ച് രണ്ടുപേരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്, ജില്ലയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന നേതാക്കളാണ്. ഇത്തരത്തിൽ വളരെ നഗ്നമായി നേതാക്കളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സഹായികൾക്കും നിയമനം നൽകുന്നതിന് വലിയ പ്രതിഷേധം ഉയർന്നുവരും. കോലിയക്കോട് കൃഷ്ണനാഥ് ഇത് ആദ്യമായല്ല വിവാദത്തിൽ പെടുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ കൂടിയാണ് തിരുവനന്തപുരത്തെ ലോ അക്കാദമി, ലോ കോളേജ്. അവിടുത്തെ പ്രശ്നങ്ങൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നും കോലിയക്കോട് കൃഷ്ണനാഥിന്റെ വലിയ ഇടപെടൽ ഈ കേസ് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഭൂമി കൈയേറിയെന്ന ആരോപണം നേരിട്ട കുടുംബം കൂടിയാണ് അദ്ദേഹത്തിന്റെ. ഇത്തരത്തിൽ ജില്ലയിൽ പാർട്ടിയെ കാലങ്ങളായി നയിക്കുന്ന, പാർട്ടിയെ നിയന്ത്രിക്കുന്ന പ്രധാന നേതാവ് ഇത്തരത്തിലൊരു നഗ്നമായ നിയമലംഘനത്തിനെ കൂട്ടുനിൽക്കുമ്പോൾ CPMന്റെ സംസ്ഥാന നേതൃത്വം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഉറപ്പാണ്. CPM വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്യും. പ്രതിപക്ഷം തീർച്ചയായും വിഷയം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. സിജോ, ഈ പറഞ്ഞതുപോലെ ഈ രണ്ടോ മൂന്നോ നാലോ പേരിൽ ഒതുങ്ങുന്നത് മാത്രമാണോ ഈ നിയമനത്തിന്റെ രീതികൾ? മറ്റ് നിരവധി പോസ്റ്റുകൾ സഹകരണ യൂണിയനുകളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അതിന്റെ സൂചനകൾ വല്ലതും സിജോവിന്റെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഇത് രണ്ടോ മൂന്നോ ആളുകളോട്ട് മാത്രം ഒതുങ്ങില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം നിയമനങ്ങൾ വളരെ വിചിത്രമായി തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അതായത് ഈ PSC ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ, അതിലൊരു വെയിറ്റിംഗ് ലിസ്റ്റ് ഇടാറുണ്ട്. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ് പിന്നീട് ഒഴിവ് വരുന്ന സസ്തികളിലേക്ക് വിളിക്കുക. പക്ഷേ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിയമനം ഡ്രൈവർ തസ്തികയിൽ നിയമനം ലഭിച്ചിരിക്കുന്ന രണ്ട് പേരുടെ പേര് മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ട് പേർക്ക് ഇപ്പോൾ നിയമനം നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത തവണ
നിയമനങ്ങൾ ആകുമ്പോൾ പുതിയ പരീക്ഷ വിളിക്കുകയും പുതിയ പരീക്ഷ നടത്തുകയും ഇന്റർവ്യൂ വിളിക്കുകയും അതിനെ തുടർന്ന് പുതിയ പട്ടിക ഉണ്ടാക്കി ആ യോഗ്യരായിട്ടുള്ള ആളുകൾ കണ്ടെത്തി ആശ്രിതർക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും നിയമനം നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഓരോ തവണയും നിയമനങ്ങൾ വരുമ്പോൾ പുതിയതായി പരീക്ഷ നടത്തും, പുതിയതായി ടെസ്റ്റ് നടത്തും, അതിനുശേഷം ബന്ധുക്കളായിട്ടുള്ള ആളുകളെ കയറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു പക്ഷേ ഇതിൻ്റെ ഭരണതലത്തിൽ ഇരിക്കുന്ന ആളുകൾ വിശദീകരിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇന്റർവ്യൂ നടത്തി, ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതാവും. പക്ഷേ എത്ര ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ആളുകൾ ടെസ്റ്റ് ഉണ്ട് ഇവർ മാർക്ക് സംബന്ധിച്ച കാര്യങ്ങളോ ഒരു കാര്യവും ഇവർ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ആ രീതിയിലാണ് ഇവരുടെ പിന്നാമ്പുറങ്ങളിലൂടെ ആളുകളെ തിരികെ കയറ്റുന്നതും ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് ഇത് സംബന്ധിച്ച ക്രമക്കേടുകളുടെ വ്യാപ്തി എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് പുറത്തു വരിക. അത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ഏറെയും വരാനിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സിജോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ബന്ധു നിയമന വിവാദത്തിൽ വീണ്ടും CPM. സംസ്ഥാന സഹകരണ യൂണിയനിലാണ് CPM നേതാക്കളുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും നിയമനം നൽകിയത്. തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ മകൾക്ക് സഹകരണ യൂണിയനിൽ LD ക്ലർക്കായി സ്ഥിരം നിയമനം നൽകിക്കഴിഞ്ഞു. ഇതിനകം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം കോലിക്കോട് കൃഷ്ണൻ നായരുടെ ആനാവൂർ നാഗപ്പന്റെയും ഡ്രൈവറുമാരെ സഹകരണ യൂണിയനിൽ സ്ഥിരം ഡ്രൈവർമാരാക്കിയും ചട്ടം ലംഘിച്ച് നിയമനം നടത്തി. കോലിക്കോട് കൃഷ്ണൻ നായർ കൺവീനറായ സമിതിയാണ് ഈ നിയമനത്തിന് പിന്നിൽ എന്നതാണ് വിചിത്രമായ കാര്യം. നിയമന ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വി അരുൺ ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, ഇത് പ്രതിപക്ഷ കക്ഷികൾ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇതിനു മുൻപ് നടത്തിയ നിയമനങ്ങളൊക്കെ, നേരത്തെ വരദരാജന്റെ മകന്റെ കാര്യം പറയുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് താൽക്കാലികമായി നിയമിച്ചു, ഈ സർക്കാരിന്റെ കാലത്ത് സ്ഥിരമാക്കി വലിയ ഉയർന്ന പോസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി വരുന്ന സർക്കാരുകൾ, CPM സർക്കാരുകൾ സംഭവിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ആരും ചോദ്യം ചെയ്യാറില്ലേ? ചോദ്യം ചെയ്താൽ നിയമപരമാക്കാൻ എന്തൊക്കെ നടപടികൾ ഇവർ സ്വീകരിക്കാറുണ്ട്? തീർച്ചയായും എല്ലാ കാലത്തും ഇതുണ്ടാകാറുണ്ട്. CPM സർക്കാരുകളുടെ കാലത്ത് മാത്രമല്ല, UDF സർക്കാർ ഭരിക്കുമ്പോഴും സമാനമായ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നു. പക്ഷേ ഇത്തവണ സംഭവിക്കുന്നത് തുടർച്ചയായി ഇത്തരം വിവാദങ്ങളിൽ CPMന്റെ പ്രധാന നേതാക്കൾ പെടുന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പാർട്ടി അനുഭാവികൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഇത്തരം ചെറിയ ചെറിയ ജോലികൾ വീതിച്ചു നൽകും. അത് എല്ലാ തലത്തിലും CPM അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത്തവണ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളാണ് ആരോപണ നേരിലായിരിക്കുന്നത്. അത് EP ജയരാജൻ പ്രതിയായ ബന്ധുനിയമന കേസിലാകട്ടെ, ഇപ്പോൾ കോലിക്കോട് കൃഷ്ണൻ നായർ വീണ്ടും ഒരു കേസിൽ കൂടി ആരോപണ വിധേയനായിരിക്കുന്നു. അതിലും വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മകൾക്കും ബന്ധുക്കൾക്കും അതുപോലെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ സഹായികൾക്കുമാണ് ഇത്തരം നിയമനം നൽകുന്നത്. നേരത്തെ വരദരാജന്റെ കാര്യവും രഞ്ജിത്ത് സൂചിപ്പിച്ചു, അതും വരദരാജന്റെ മകനാണ് അത്തരത്തിൽ വഴിവിട്ടോ നിയമനമെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. നേരത്തെ ബന്ധുനിയമന വിഭാഗത്തിൽ ഒരു പിടി നേതാക്കളുടെ മക്കൾക്കാണ് ഇത്തരത്തിൽ നിയമനം നൽകിയത്. ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു നടപടിയായി മാറിയിരിക്കുന്നു ഈ സർക്കാരിന്റെ കാലത്ത്. പ്രത്യേകിച്ചും CPM നേതാക്കളുടെ, പ്രധാന നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, ആശ്രിതർക്ക് ജോലി നൽകുന്നത് തീർച്ചയായും നിയമപരമായി ഇത് ചോദ്യം ചെയ്യപ്പെടാം. നേരത്തെ സൂചിപ്പിച്ച പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമന തട്ടിപ്പിലേക്ക് നീങ്ങിയതും സമാനമായ ഒരു ആരോപണത്തിന്റെ തുടക്കത്തിൽ നിന്നായിരുന്നു. പിന്നീടാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും CPMന്റെ ജില്ലയിലെ, തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നേതാക്കളൊക്കെ പ്രതിപട്ടികയിൽ വന്ന ഒരു ആരോപണമായി മാറുകയും ചെയ്തത്. അത് ഇപ്പോൾ കോടതിയിൽ അതിന്റെ കേസ് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. FIR റദ്ദാക്കിയെങ്കിൽ കൂടി അതിന്റെ തുടർ നടപടികൾ കോടതിയിൽ നടക്കുകയാണ്. അതിനിടെയാണ് വീണ്ടും തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാക്കൾ സമാനമായ, അതിലും ഗൗരവമുള്ള ഒരു ആരോപണത്തിൽ പെട്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു ആരോപണം CPMനെതിരെ ഉണ്ടായിരിക്കുന്നു. ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്. ആനാവൂർ നാഗപ്പന്റെയും പ്രധാനപ്പെട്ട നേതാവായ കോലിക്കോട് കൃഷ്ണനായരുടെയും ബന്ധുക്കൾക്കും ഒപ്പം ആശ്രിതർക്കും ഇത്തരത്തിൽ ജോലി സ്ഥിരപ്പെടുത്തി നൽകുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴാണ്, ടെസ്റ്റുകളും ഇന്റർവ്യൂകളും ഒക്കെ പാസ്സായി പുറത്തുനിന്ന് ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടവർക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ഇത്തരം നിയമനങ്ങൾ CPM ഭരണത്തിൽ സംഭവിക്കുന്നത്. സഹകരണ യൂണിയൻ പോലെ CPMന് ഏറെ സ്വാധീനമുള്ള, CPM നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ അവർ സംഭവിപ്പിക്കുക, അത് വളരെ എളുപ്പമാണ്. അവർക്ക് അത് നടക്കുന്നു. പുറത്ത് ഇത്തരത്തിൽ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും നടത്തിയെന്ന് ബോധ്യപ്പെടുത്തുകയും പക്ഷേ നിയമനമുണ്ടാകുന്നത് ഇവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കുമാണ് എന്ന് തന്നെയാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അത് ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാറുമില്ല പല ഘട്ടങ്ങളിലും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ UDF സർക്കാരിൻ്റെയും LDF സർക്കാരിൻ്റെയും കാലത്ത് സമാനമായ രീതിയിൽ നിയമനങ്ങൾ സംഭവിക്കുന്നു. അപ്പോഴൊക്കെ വിഡ്ഢികളാകുന്നത് ടെസ്റ്റുകൾ എഴുതി, പരീക്ഷകൾ എഴുതി പാസ്സായി, ഇൻ്റർവ്യൂവിന് പാസ്സായി, ഉയർന്ന മാർക്കുകൾ നേടി ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് എന്നതാണ് സത്യം.
സിജോയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം വി വി അരുണും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. തിരിച്ചുവരാം ഇടവേള.